സാർ, സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കുന്നതിനും വരുമാന വിടവ് നികത്തുന്നതിനുമാണ് വായ്പ എടുക്കുന്നത് എന്നാണ് കേന്ദ്രം എപ്പോഴും പറയുന്നത്. ഈ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് വായ്പ എടുക്കാൻ അവകാശമുണ്ടോ? അതോടൊപ്പം തന്നെ ലോട്ടറി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന എല്ലാ ലാഭവും സംസ്ഥാന സർക്കാരിന് മാത്രമാണോ ഇന്ന് ലഭിക്കുന്നത്? യെസ് മിനിസ്റ്റർ. സാർ, സംസ്ഥാനത്തിന് വായ്പ എടുക്കാൻ ആഭ്യന്തരമായുള്ള ചെറിയ വായ്പ എടുക്കാൻ പോലും കേന്ദ്രത്തിൻ്റെ പൊതുവായ പരിഗണനയുടെയും കണക്കിനകത്തും വരണം. നമ്മൾ പൊതുവിൽ അവർ തീരുമാനിച്ചിരുന്ന മാനദണ്ഡത്തിനകത്ത് വരണം. 3% എടുക്കാനാണ് ആകെ ജി ഡി പിയുടെ 3%, ജി എസ് ഡി പിയുടെ 3% എടുക്കാനാണ് നമുക്ക് അനുവാദം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ വളരെ ഞെരുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, നേരത്തെ എടുത്ത കടം പോലും മുൻകാല പ്രാബല്യത്തോടുകൂടി ഈ വർഷം കിട്ടുന്നത് വെട്ടിക്കുറയ്ക്കുകയാണ്. സാർ, ഇത് നിൽക്കുമ്പോൾ കേന്ദ്രം എടുക്കുന്നത് 3% അവരും എടുക്കേണ്ടത്, അവർ 6% എടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് വിരോധാഭാസം. കാരണം ഈ ആശാന് തെറ്റു പറ്റാം, ശിഷ്യന്മാർ തെറ്റാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിലേക്കാണ് ആശാന് പറ്റുന്ന തെറ്റൊന്നും തെറ്റില്ല എന്ന് പറയുന്ന തരത്തിലേക്കൂടെ കേന്ദ്ര നയം അതിനകത്ത് എടുക്കുന്നുണ്ട്. സാർ, ഇത് പൊതുസമീപനമാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബോറോയിങ് എടുക്കണമെങ്കിൽ അത് കേന്ദ്രത്തിന് അനുവാദം വേണം. സാർ, ഇവിടെ പറഞ്ഞ ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ, ലോട്ടറിയുടെ സംസ്ഥാന ഗവൺമെന്റിന് അതിൽ നിന്നൊരു മിച്ചമെന്ന് പറയുന്നത് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഉള്ളൂ സാർ. ഒരു ശരാശരി 3% താഴെയുള്ളൂ സാർ. കാരണം കേരളത്തിലെ ലോട്ടറി ഇപ്പോൾ തന്നെ ലോട്ടറിയുടെ 1st സമ്മാനം വയനാടാണ്. വയനാടായപ്പോൾ നമ്മൾ ചോദിച്ചു ദുരന്തബാധിത പ്രദേശത്താണല്ലോ കിട്ടിയത്, പക്ഷേ വയനാട് വന്ന് അവിടെ സ്ഥിരമായി വരുന്നൊരു കർണാടകത്തിലെ സ്വദേശിക്കാണ് കിട്ടിയത്. സാർ, ആ ലോട്ടറി എടുക്കുന്ന ആളുകൾ അവർക്ക് ഏറ്റവും പ്രധാനം 100,000 ആൾക്ക് കമ്മീഷൻ കൊടുക്കുന്ന ഒരു വലിയ 100,000 ആൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഏജന്റുമാരെ സംരക്ഷിക്കുന്നതാണ് സാർ ഈ പദ്ധതി, ലോട്ടറി പദ്ധതി. രണ്ടാമത്, നല്ലൊരു ഭാഗവും സമ്മാനമായിട്ടെല്ലാം പോകും. പിന്നീട് ചെറിയ, ഞാൻ പറഞ്ഞൊരു 3% മാത്രമാണ് സംസ്ഥാന സർക്കാർ വരുന്നത്. എന്നാൽ നികുതി അതിനകത്തുണ്ട്. ആ നികുതി നേരെ പകുതി കേന്ദ്ര ഗവൺമെൻറ്റാണ് സാർ. ജി എസ് ടി ആണ് ആകെ പിരിക്കുന്നതിൻ്റെ പകുതി കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ടാക്സ് പേയർമാരിലൊന്ന് കേരള സംസ്ഥാന ലോട്ടറിയാണ്. അപ്പോൾ അത് നേരെ പകുതി കേന്ദ്ര ഗവൺമെൻറ്റാണ് സാർ.